ഹായ് ഹലോ, എല്ലാവർക്കും വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈലം എക്കിനോഡെർമേറ്റയുടെ ടൈപ്പ് സ്റ്റഡിയാണ്. ഈ ഒരു ടൈപ്പ് സ്റ്റഡി നോക്കുന്ന സമയത്ത് നമുക്ക് ആകെ രണ്ട് കാര്യങ്ങളെ പറ്റി പഠിക്കാനുള്ളൂ, അതിൻ്റെ സ്ട്രക്ചറും അതേപോലെ തന്നെ വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്തൊക്കെയാണെന്നൊക്കെ നമുക്കത് മുന്നോട്ട് വരാം. പിന്നെ ഞാൻ ആർത്രോപോഡ് എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് ചാടിയത്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഓറിയൻറ്റഡ് ആയിട്ട് പോകാൻ വെച്ചിട്ട് ആദ്യം ഞാൻ ഈ 10 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കി. അപ്പം ഒന്ന് അപ്പൻഡേജസ് വരുന്നുണ്ട്, പിന്നെ ഡയജസ്റ്റീവ് സിസ്റ്റം ചില ഇതിൽ മാത്രം ചോദിച്ചു കണ്ടു, പിന്നെ വന്നിരിക്കുന്നത് ആർത്രോപോഡയുടെ സൈലൻറ്റ് ഫീച്ചേഴ്സും ക്ലാസിഫിക്കേഷനും കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ ക്ലാസിഫിക്കേഷൻ പറയാനുണ്ട്, അത് രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ ഭയങ്കര വലിയ വീഡിയോ ആയിരിക്കും, അത് ഞാൻ പറയാം. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതേപോലെ കുറേ റാൻഡം എക്സാമ്പിൾസ് എടുത്തിട്ട് അതിനെപ്പറ്റി എഴുതാൻ പറയണം. അതിപ്പം ഏതിലെ വേണമെങ്കിലും ആവാം, ആർത്രോപോഡയിലെ ആവാം, മനലിയുടെയിലെ ആവാം, മൊളുസ്കി ആവാം, എക്കിനോഡെർമേറ്റ ആവാം, ഏതിലെങ്കിലും കുറച്ച് റാൻഡം എക്സാമ്പിൾസ് എടുത്തിട്ട് അതിനെപ്പറ്റി പറയാം. അങ്ങനെയാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഞാൻ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്നത്. അപ്പം ആദ്യം നമുക്ക് അങ്ങനെ 10 മാർക്കിൻ്റെ തീർക്കാം, അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോകാം. നമുക്ക് ഈ ഒരു വീഡിയോ 2 സെക്ഷനായിട്ട് ചെയ്യാം കേട്ടോ. ആദ്യം ഇതിൻ്റെ സ്ട്രക്ചർ പെക്യുലാരിറ്റീസിനെ പറ്റിയിട്ടും പിന്നെ ഇതിൻ്റെ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിനെ പറ്റിയിട്ടും പറയാം. അപ്പം ഞാൻ ടോട്ടൽ നെയിം ഇട്ടിരിക്കുന്നത് വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്നാണ്. എന്നാലും കാരണം ഞാനത് ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോൾ, കാരണം ഒരു 50 മിനിറ്റ്സ് എങ്കിലും വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം സ്ട്രക്ചർ പെക്യുലാരിറ്റീസ് എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടുള്ള വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇടാം. ആദ്യമായാണെങ്കിൽ ഈ ചാനൽ കാണുന്നത്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എക്കിനോഡെർമേറ്റ ടൈപ്പായ എസ്റ്റേരീസിനെ പറ്റിയിട്ടാണ്. എസ്റ്റേരീസിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും നമുക്ക് കോമൺലി അറിയാവുന്ന ആരാണ്, സ്റ്റാർ ഫിഷാണ്. അതിനെ നമ്മൾ സീ സ്റ്റാർ എന്നും വിളിക്കാറുണ്ട്. ഇവരെ മെയിൻലി കാണുന്നത് റോക്കി പാർട്ട് ഓഫ് ട്രോപ്പിക്കൽ സീലാണ്. നമ്മളധികം ഈ സ്റ്റാർ ഫിഷിനെ കല്ലിലേക്കൊക്കെ ഇങ്ങനെ പറ്റി കിടന്നിട്ടല്ലേ കാണുക. അപ്പോൾ അത് ആലോചിച്ച് നോക്കിയാൽ റോക്കി പാർട്ട് ഓഫ് ട്രോപ്പിക്കൽ സീസിലാണ് കാണാറ്. നോക്ടേണലാണ്, രാത്രി കാണുന്ന അല്ലെങ്കിൽ രാത്രിയാണ് ഇവർ കുറേ കൂടി ആക്റ്റീവായിട്ടുള്ളത്. സോളിറ്ററിയാണ്, സോളിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് നടക്കുന്ന ആൾക്കാർ, അങ്ങനെ ഗ്രൂപ്പൊന്നുമായിട്ട് നടക്കാറില്ല. പിന്നെ സ്ലോ മൂവിങ് ആണ്, വളരെ മെല്ലെ അവർ മൂവ് ചെയ്യുള്ളൂ. വൊറേഷ്യസ്ലി ഫീഡിങ് ആണ്, വൊറേഷ്യസ്ലി ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ആർത്തി പിടിച്ചൊക്കെ തിന്നുന്ന മാതിരി, ചെന്നായ്ക്കളൊക്കെ പോലെയാണ് ഇവരുടെ ഫീഡിങ് എന്നാണ് പറയുന്നത്. പിന്നെ ബെന്തിക് എക്കിനോഡെർമയാണ്. ബെന്തിക് എക്കിനോഡെർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിന് അടിയിലായിട്ട് ജീവിക്കുന്നവരാണ്. ഓക്കെ, പിന്നെ ഇവർ പ്രിഡേറ്ററി കാർണിവോർ ആണ്. പ്രിഡേറ്ററി കാർണിവോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു തിന്നുന്നവരാണ്. ഇവരധികം ആനിമൽസിനെ പിടിച്ചു തിന്നുന്നവരാണ് കാർണിവോർ എന്ന് പറഞ്ഞാൽ അറിയാലോ. പിന്നെ ഓയിസ്റ്ററിന് ഹൈലി ഡിസ്ട്രക്റ്റീവ് ആണ്, ഓയിസ്റ്ററിനെയൊക്കെ അവർ ഇല്ലാണ്ടാക്കിക്കാളും. പിന്നെ ഇവർക്ക് മെയിൻലി ഉള്ളൊരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഓട്ടോടോമിയും അതേപോലെ തന്നെ റീജനറേഷനുമാണ്. ഓട്ടോടോമി എന്ന് പറഞ്ഞാൽ എന്താ അറിയും, ഇപ്പം നമ്മൾ പല്ലീൻ്റെ കേസിലൊക്കെ പറയാറുണ്ട്, പല്ലി എന്ത് ചെയ്യും, അതിൻ്റെ പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വാലങ്ങ് മുറിച്ചുകളയും. അതേപോലെ തന്നെ ഇവർക്ക് ഇവരുടെ ഈ ആംസ് ഉണ്ടല്ലോ, അതിങ്ങനെ അവരുടെ പ്രിഡേറ്ററിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ആ ആംസിനെ മുറിച്ച് കളയാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതിനാണ് നമ്മൾ ഓട്ടോടോമി എന്ന് പറയുക. ഏതെങ്കിലും ഒരു അപ്പൻഡേജിനെ പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കട്ട് ചെയ്യുന്നതിനെയാണ് ഓട്ടോടോമി. റീജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ മുറിഞ്ഞു പോയ പാർട്ട് വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ അതിനാണ് നമ്മൾ റീജനറേഷൻ എന്ന് പറയുക. അപ്പോൾ അത് ആലോചിച്ച് വെക്കണേ, എസ്റ്റേറീസിന് ഓട്ടോടോമിക്കും അതേപോലെ തന്നെ റീജനറേഷനും ഉള്ള പവറുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന 150 സ്പീഷീസ് ഉണ്ട്. അതിലേറ്റവും കോമൺ ആയിട്ടുള്ളത് എസ്റ്റേറീസ് റൂബെൻസ്, എ അമൂറിനെൻസ്, എ ഫോർബേസിയ, എ വൾഗാരിസ് അങ്ങനെയുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മൾ എസ്റ്റേറീസിനെ നോക്കുന്ന സമയത്ത് അധികം ആൾക്കാർ ഫോട്ടോ നെഗറ്റീവാണ്. ഫോട്ടോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോട്ടോ മീൻസ് ലൈറ്റ്, നെഗറ്റീവ് ലൈറ്റിന് എതിരെയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അധികവും. അവരെപ്പോഴും പ്രിഫർ ചെയ്യുക അങ്ങനെ ഷെയ്ഡഡ് റീജിയൻ ഏരിയാസിലാണ് ഈ ഒരു സ്റ്റാർ ഫിഷിനെ നമുക്ക് കുറേയും കൂടി കാണാൻ പറ്റുന്നത്. പക്ഷെ ചില ആൾക്കാർ മാത്രം ഫോട്ടോ പോസിറ്റീവാണ്. ഫോട്ടോ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഫോട്ടോ മീൻസ് ലൈറ്റ്,
പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ലൈറ്റുള്ള സ്ഥലത്ത് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എക്സാമ്പിളാണ് എ റൂബൻസ്, എ പനീറി, എ ഗീബോസ എന്നൊക്കെ പറയുന്നത്. അപ്പം ഫോട്ടോ നെഗറ്റീവും ഉണ്ട്, മോസ്റ്റ്ലി ഫോട്ടോ നെഗറ്റീവാണ്, ചിലത് ഫോട്ടോ പോസിറ്റീവാണ്. ഓക്കെ, ഇനി നമുക്ക് എസ്റ്റേറിയസിൻ്റെ ബോഡീനെ പറ്റി നോക്കുമ്പോൾ പെൻ്റഗണലാണ്. പെൻ്റഗണൽ എന്ന് പറയാൻ കാരണം എന്താ, ഇതിനിങ്ങനെ 5 ആംസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ സ്ട്രോങ്ലി ഫ്ലാറ്റൻഡ് ആണ്. ഫ്ലാറ്റൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിലത്തിനോട് പറ്റി പിടിച്ച് കാണിക്കല്ലേ. പിന്നെ സിമിട്രി എന്ന് പറയുന്നത് റേഡിയൽ സിമിട്രിയാണ്. പിന്നെ ഇവർ ഔട്ടർ കവറിങ് നോക്കുന്ന സമയത്ത് ടഫ് ഹാർഡായിട്ടുള്ളൊരു ലെതറി കവറിങ് നമുക്ക് കാണാം. പിന്നെ ബോഡിയിൽ ഒരു സെൻട്രൽ ഡിസ്ക് കാണാം. ഇതാ, ഇതാണ് അവരുടെ ബോഡിയിൽ ഉള്ള സെൻട്രൽ ഡിസ്ക്. പിന്നെ അതിന് ചുറ്റുപാടുമായിട്ട് 5 റേഡിയൽ ആംസ് കാണാം. ഇതാ 1, 2, 3, 4, 5 റേഡിയൽ ആംസ്. ആംസിൻ്റെ 5 ആക്സിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ റേഡിയൈ ഓഫ് ദ ബോഡി. നമ്മൾ ഈ ഒരു സ്റ്റാർ ഫിഷിനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇതിൻ്റെ സിമിട്രി റേഡിയൽ സിമിട്രിയാണ്. അപ്പം റേഡിയൽ സിമിട്രി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഒന്നിൽ കൂടുതൽ ആക്സിസിലൂടെ മുറിക്കുമ്പം ഈക്വൽ ഹാഫ്സ് കിട്ടുന്നതിനെയാണ് നമ്മൾ റേഡിയൽ സിമിട്രി എന്ന് പറയാറ്. അപ്പം ഇതിൻ്റെ ആംസിലൂടെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്കിതിനെ ഈക്വൽ ഹാഫ്സ് കിട്ടുന്നത്. അതുകൊണ്ട് ആംസിൻ്റെ ആക്സിസിനെ നമ്മൾ എന്ത് വിളിച്ചു, പ്രിൻസിപ്പിൾ റേഡിയൈ ഓഫ് ദ ബോഡി എന്ന് വിളിച്ചു. പിന്നെ ഡിസ്കിൻ്റെ പാർട്ട്, നമ്മളിങ്ങനെ ആംസിൻ്റെ നടുവ് കാണുന്ന ഡിസ്കിൻ്റെ പാർട്ടുണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് വിളിച്ചു, ഇൻ്റർ റേഡിയസ് എന്ന് വിളിച്ചു. എന്താ വിളിച്ചത്, ഇൻ്റർ റേഡിയസ്. പിന്നെ അതിന് ശേഷം നമ്മൾ സ്റ്റാർ ഫിഷിൻ്റെ തന്നെ ചില സ്പീഷീസിൽ നോക്കുന്ന സമയത്ത് 5 കൂടുതൽ ആംസ് കാണാൻ പറ്റും. ലെപ്റ്റാ അസ്റ്റാരിസിനെ നോക്കുന്ന സമയത്ത് നമുക്ക് 6 ആംസും സൊളാസ്റ്ററിനെ നോക്കുന്ന സമയത്ത് 7 മുതൽ 14 ആംസും, അതേപോലെ തന്നെ ഫൈക്കിനോപോഡിയേനെ നോക്കുന്ന സമയത്ത് 15 മുതൽ 24 ആംസും കാണാൻ പറ്റും. നമ്മൾ ഒരു സ്റ്റാർ ഫിഷിൻ്റെ ബോഡി നോക്കുന്ന സമയത്ത് നമുക്കതിനെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു അപ്പർ സർഫസും കാണാം, അതേപോലെ തന്നെ ഒരു ലോവർ സർഫസും കാണാം. പക്ഷേ ഇത് നമുക്ക് ഡോർസൽ ആൻഡ് വെൻട്രൽ സർഫസ് ലാർവയുടെ കേസിൽ കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതിന് ബയലാറ്ററൽ സിമിട്രിയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കാണാം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് കാണാം, പക്ഷെ ഇങ്ങനെ ഒരു അപ്പർ ഡോർസൽ അല്ലെങ്കിൽ വെൻട്രൽ സർഫസ് എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. സ്റ്റാർ ഫിഷിൻ്റെ പ്രത്യേകത അറിയില്ലേ, അതിൻ്റെ ലാർവയ്ക്ക് ബയലാറ്ററൽ സിമിട്രിയും അതേപോലെ തന്നെ അഡൽട്ടിന് റേഡിയൽ സിമിട്രിയും ഉള്ളവരാണ് സ്റ്റാർ ഫിഷ്. അതുകൊണ്ടാണ് ലാർവയിൽ അങ്ങനൊരു വ്യത്യാസം വന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇതിന് അപ്പർ സർഫസും ഉണ്ട്, ലോവർ സർഫസും ഉണ്ട്. ഇതിൻ്റെ ലോവർ സർഫസിലാണ് നമുക്ക് മൗത്തിനെ കാണാൻ പറ്റുന്നത്. ഇതാ ഇവിടെയാണ് നമുക്ക് മൗത്തിനെ കാണാൻ പറ്റിയത്. മൗത്തിനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും, ആക്ടിനോസോം എന്നും കൂടി വിളിക്കും. എന്താ വിളിക്കുക, ആക്ടിനോസോം. പിന്നെ ആനസിനെ നമുക്ക് കാണാൻ പറ്റുന്ന എവിടെയാണ്, അപ്പർ സൈഡിലാണ്. അപ്പർ സൈഡിൽ നമുക്ക് എന്തിനെ കാണാം, ആനസിനെ കാണാം. അപ്പം നമ്മളെ നമുക്കിങ്ങനെ ഫേസ് ചെയ്ത് നമുക്ക് കാണുന്ന സ്ഥലമുണ്ടല്ലോ, നമ്മളൊരു സ്റ്റാർ ഫിഷിനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാണുന്ന സർഫസിൽ നമുക്ക് എന്തിനെയാണ് കാണാൻ പറ്റുക, ആനസിനെയാണ് കാണാൻ പറ്റുക. ഓക്കെ, പിന്നെ അതിനെ തിരിച്ചിടുമ്പോൾ കാണുന്നതാണ് മൗത്തുള്ള പോർഷൻ. ഓക്കെ, അപ്പം മൗത്തുള്ള ആ ലോവർ സൈഡിനെ നമ്മൾ എന്ത് വിളിച്ചു, ഓറൽ അല്ലെങ്കിൽ ആക്റ്റിനൽ സർഫസ് എന്ന് വിളിച്ചു. അതേപോലെ തന്നെ ആനസ് കാണുന്ന ഒരു സർഫസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ അബോറൽ അല്ലെങ്കിൽ അബാക്റ്റിനൽ സർഫസ് എന്ന് വിളിച്ചു. ഓറലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് വിളിച്ചു, അബോറൽ എന്നാണ് വിളിക്കുന്നത്. അപ്പം മൗത്ത് കാണുന്നത് ലോവർ സൈഡിലാണ്, ആ സൈഡിനെ നമ്മൾ ഓറൽ അല്ലെങ്കിൽ ആക്റ്റിനൽ സർഫസ് എന്ന് വിളിച്ചു. ആനസ് കാണുന്നത് അപ്പർ സൈഡിലാണ്, നമ്മളതിനെ മൗത്തിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ അബോറൽ അല്ലെങ്കിൽ അപ് ആക്റ്റിനൽ സർഫസ് എന്ന് വിളിച്ചു. മൗത്ത് എന്ന് പറയുന്നത് ഒരു 5 കോർണർ ഉള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ തന്നെ കാണാം, കണ്ടോ, ഒരു 5 കോർണർ ഉള്ള ഒരു ഓപ്പണിംഗ് ആണ് മൗത്ത് എന്ന് പറയുന്നത്. അത് ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ സെൻട്രൽ ഡിസ്കില്ലേ, അതിൻ്റെ നടുഭാഗത്തായിട്ടാണ് മൗത്തിനെ കാണുന്നത്. അതിൻ്റെ ചുറ്റുപാടും സറൗണ്ട് ചെയ്തിട്ട് ഒരു സോഫ്റ്റ് മെംബ്രൈൻ ഉണ്ട്, അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, പെരിസ്റ്റോണിയൽ മെംബ്രൈൻ എന്നാണ്. അപ്പം എന്താ പറഞ്ഞാൽ മൗത്ത് എന്ന് പറയുന്നത് 5 കോർണർ ഉള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ തന്നെ അറിയാം, ഒരു സ്റ്റാർ പോലെയുള്ള ഒരു ഓപ്പണിംഗ് ആണ്. പിന്നെ ഇത് കാണുന്നത് സെൻട്രൽ ഡിസ്കിൻ്റെ നടുഭാഗത്തായിട്ടാണ്. പിന്നെ ഇതിന് ചുറ്റുപാടുമായിട്ട് സറൗണ്ട് ചെയ്തിട്ട് ഒരു സോഫ്റ്റ് മെംബ്രൈൻ ഉണ്ട്, അതിനെ നമ്മൾ പെരിസ്റ്റോണിയൽ മെംബ്രൈൻ എന്ന് പറഞ്ഞു. അതിനുശേഷം ഇതിനെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഗാർഡ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് ഓറൽ സ്പൈൻസിനെ നമുക്ക് കാണാം. അതിന് ചുറ്റുപാടുമായിട്ട്
മൗത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പൈൻ ആയിട്ട് നമ്മൾ അതിനെന്ത് വിളിച്ചു? ഓറൽ സ്പൈൻസ് എന്ന് വിളിച്ചു. ഈ ഫൈവ് കോർണേഡ് ആയിട്ടുള്ള മൗത്ത് പിന്നെ ഓപ്പൺ ആവുന്നത് ഒരു ഗ്രൂവിലേക്കാണ്. ആ ഗ്രൂവിനെ നമ്മൾ എന്ത് വിളിച്ചു? ആംബുലാർക്കൽ ഗ്രൂവ് എന്ന് വിളിച്ചു. ഇതാണ് കേട്ടോ ആംബുലാർക്കൽ ഗ്രൂവ്. ഈ ഗ്രൂവ് ഇതിൽ കൂടെ പോകുന്നത് അഞ്ച് ആംസ് കൂടെയാണ്. ഇത് ആ അഞ്ച് ആംസിൻ്റെ അറ്റം വരെ പോകുന്നുണ്ട്. ഈ ആംബുലാർക്കൽ ഗ്രൂവിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് ഇതിനെ എൻക്ലോസ് ചെയ്തിട്ട് ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ഉണ്ട്. റിട്രാക്ടൈൽ ആണ്. റിട്രാക്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്താണ് കിടക്കുന്നതെങ്കിൽ അതിന് ഉള്ളിലേക്ക് വലിക്കാൻ കേപ്പബിലിറ്റി ഉള്ള കുറേ ട്യൂബുലാർ സ്ട്രക്ചറെ കാണാം. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ട്യൂബ് ഫീറ്റ് അല്ലെങ്കിൽ എന്ത് വിളിച്ചു? പോഡിയ എന്ന് വിളിച്ചു. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവർ ലോക്കോമോഷൻ നടത്തുന്നത്. പോഡിയ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഫീറ്റ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പം ഇതുപയോഗിച്ചിട്ടാണ് ഇവർ ലോക്കോമോഷൻ നടത്തുന്നത്, അതേപോലെ തന്നെ ഭക്ഷണം കളക്ട് ചെയ്യുന്നത്, റെസ്പിറേഷൻ നടത്തുന്നതൊക്കെ. ഈ ഒരു ആംബുലാർക്കൽ ഗ്രൂവും അതേപോലെ തന്നെ ട്യൂബ് ഫീറ്റിനെയും കൂടി ഒരുമിച്ച് എന്താ വിളിക്കുക? ആംബുലാർക്ക എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംബുലാർക്കൽ ഗ്രൂവും അതേപോലെ തന്നെ ട്യൂബ് ഫീറ്റിനെയും കൂടി ഒരുമിച്ച് നമ്മൾ ആംബുലാർക്ക എന്ന് വിളിക്കും. പിന്നെ ഈ ആംബുലാർക്കയുടെ പ്രസൻസ് കൊണ്ട് ഇത് ഈ ഒരു ആംബുലാർക്ക കാണുന്നത് ഏത് സൈഡിലാണ്? ഓറൽ സൈഡിലാണ്. ഈ ഒരു മൗത്തുള്ള സൈഡിലാണല്ലോ നമുക്കിതിനെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ സൈഡിനെ നമ്മൾ ആംബുലാർക്കൽ സൈഡ് എന്നും വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആ സൈഡിനെ അപ്പ് ആംബുലാർക്കൽ സൈഡ് എന്നും വിളിക്കാറുണ്ട്. അപ്പ് ആംബുലാർക്കൽ സൈഡ് മീൻസ് കൂടെ ഒരു എ ബി ചേർത്തിട്ട് നമ്മൾ നേരത്തെ ഓറലിനെ നമ്മൾ അപ്പ് ഓറൽ എന്ന് വിളിച്ചില്ല, അതേപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, പിന്നെ ഈ ആംബുലാർക്കൽ ഗ്രൂവിനെ ബോർഡർ ചെയ്തിട്ടും അതേപോലെ തന്നെ ഇതിനെ ഗാർഡിയൻ, ഇതിൻ്റെ ചുറ്റുപാടുമായിട്ട് ഇതിനെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ റോ സ്പൈൻസ് കാണാം. അതും സാധാ സ്പൈൻസ് അല്ല, മൂവബിൾ സ്പൈൻസ്, അനങ്ങാൻ പറ്റുന്ന സ്പൈൻസിനെ കാണാം. അങ്ങനെയുള്ള സ്പൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംബുലാർക്കൽ സ്പൈൻസ്. ഈ രണ്ട് സ്പൈൻസിനെ ഇങ്ങനെ ക്രിസ് ക്രോസ് ചെയ്യുക. ക്രിസ് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ രണ്ട് കയ്യിലെയും വെല്ലുകൾ ഇങ്ങനെ ക്രിസ് ക്രോസ് ചെയ്യില്ലേ, അതേപോലെ ക്രിസ് ക്രോസ് ചെയ്തിട്ട് ഇതിനെ ആ ഒരു ഗ്രൂവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഗ്രൂവിനെയും അതേപോലെ തന്നെ ട്യൂബ് ഫീറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ആംബുലാർക്കൽ ഗ്രൂവിൻ്റെ മേൽഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഒരു റൂഫ് പോലെ നമുക്ക് എന്ത് കാണാം? കുറേ സീരീസ് ഓഫ് പെയർഡ് സീരീസ് ഓഫ് കാൽക്കേരിയസ് പ്ലേറ്റ്സ് കാണാം. കാൽസ്യം കൊണ്ടുണ്ടാക്കിയ പെയർഡ് ആയിട്ടുള്ള കുറേ പ്ലേറ്റ്സ് കാണാം. അതിനെ നമ്മൾ ആംബുലാർക്കൽ ഓസിക്കിൾസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ആംബുലാർക്കൽ ഓസിക്കിൾസ് എന്നാണ് വിളിക്കുക. പിന്നെ ഈ ഒരു ആംബുലാർക്കൽ ഗ്രൂവിൻ്റെ ഏറ്റവും ഔട്ടർ ടിപ്പിലായിട്ട് നമുക്ക് കുറച്ച് സെൻസറി ടെൻഡക്കിൾസിനെ കാണാം. സെൻസറി എന്ന് പറഞ്ഞാൽ ഇവിടെ സെൻസിങ് ഉള്ള കുറച്ച് ടെൻഡക്കിൾസിനെ കാണാം. പിന്നെ ഒരു ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഐസ് കാണാം. അത് മേ ബി പ്രസൻ്റ് എന്നാട്ടോ പറയുന്നത്, അത്രത്തോളം ഉറപ്പ് പറയുന്നില്ല, ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ആ ഒരു ഓറൽ സൈഡിനെ പറ്റി പറയാനുള്ളത്. ഓറൽ സൈഡ് അല്ലെങ്കിൽ ആംബുലാർക്കൽ സൈഡിനെ പറ്റി പറയാനുള്ള, അവിടെ മൗത്ത് ഉണ്ട്, ആംബുലാർക്കൽ ഗ്രൂവ് ഉണ്ട്, ട്യൂബ് ഫീറ്റ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാണുള്ളത്? ഓസിക്കിൾസ് ഉണ്ട്, ആംബുലാർക്കൽ ഓസിക്കിൾസ് ഉണ്ട്, പിന്നെ സെൻസറി ടെൻഡിക്കിൾസ് ഉണ്ട്, ഫോട്ടോ സെൻസിറ്റീവ് ഐസ് പ്രസൻ്റ് ആവാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണുന്നതാണ് അതിൻ്റെ ആ ഒരു ഓറൽ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അബോറൽ സൈഡിനെ പറ്റി ഇനി നോക്കാം. ഞാനേ ഇപ്പോഴാണ് ഈ ഇമേജിൽ ഒരു തെറ്റ് കണ്ടത്. ഇതിൽ ഈ ഒരു ഭാഗം കേട്ടോ, മൗത്ത് കാണുന്നതാണ് ഇതിൻ്റെ ഓറൽ സൈഡ്. ഇതാണ് ഓറൽ സൈഡ്, അതേപോലെ തന്നെ ഇതാണ് അബോറൽ സൈഡ്. ഈ പിക്ചറിൽ നേരെ തിരിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇതാണ് ഓറൽ, ഇതാണ് അബോറൽ. അത് മനസ്സിലോർപ്പിക്കുക. മൗത്ത് എവിടെ കാണുന്നു അത് ഓറൽ, ആനസ് എവിടെ കാണുന്നു അത് അബോറൽ. ഇനി ആനസിനെ പറ്റി നോക്കുന്ന സമയത്ത് ആനസ് ഒരു മൈന്യൂട്ട് ഓപ്പണിംഗ് ആണ്. അത് അബോറൽ സൈഡിൽ ഡിസ്കിൻ്റെ സെൻട്രലിലാവണമെന്നൊന്നുമില്ല, എന്നാലും ഏകദേശം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ രണ്ട് റേഡിയൽ ആംസിൻ്റെ, ഇപ്പം രണ്ട് എഡ്ജസിൻ്റെ, രണ്ട് തൊട്ടടുത്തുള്ള റേഡിയൽ ആംസിൻ്റെ എടുത്ത് നോക്കുമ്പം നമുക്കവിടെ ഒരു ബട്ടൺ പോലെയുള്ള ഒരു ഒരു സീവ് ലൈക്ക് ബട്ടൺ പോലെ, അല്ലെങ്കിൽ ഒരു സീവ് ലൈക്ക് ആയിട്ടുള്ള സീവ്, നമ്മൾ ബോട്ടണിയിലെ സീവ് പ്ലേറ്റ് കണ്ടിട്ടില്ലേ, അതേപോലെ ദാ ഇവിടെ കണ്ട ഒരു സീവ് പോലെയുള്ള ഒരു സ്ട്രക്ചർ കാണാം. അതിനെ നമ്മൾ മാൻഡ്രോപൊറൈറ്റ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? മാൻഡ്രോപൊറൈറ്റ്. ഓക്കെ, ഇതിനെ നമ്മൾ മാൻഡ്രോപൊറൈറ്റ് അല്ലെങ്കിൽ മാൻഡ്രോ പ്ലേറ്റ് എന്ന് വിളിക്കാറുണ്ട്. അതിന് കുറേ ഓപ്പണിങ്സ് ഉണ്ട്. ആ ഓപ്പണിങ്സിനെ നമ്മൾ ഹൈഡ്രോപോർ അല്ലെങ്കിൽ വാട്ടർ പോർ എന്ന് വിളിക്കാറുണ്ട്. ഈ പോർ വഴിയാണ് സീ വാട്ടർ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുന്നത്.
ഈ എന്താ പറയുക, രണ്ട് റേഡിയൽ ആംസ് ഉണ്ടല്ലോ, ഈ മാൻഡ്രൂപ്പറായിട്ട് കാണുന്ന എഡ്ജസെൻ്റ് ആയിട്ടുള്ള രണ്ട് റേഡിയൽ ആംസിനെ നമ്മൾ എന്ത് വിളിക്കും, ബൈവിയം എന്ന് വിളിക്കും. അല്ലാത്ത കാണുന്ന മൂന്ന് ആംസിനെ നമ്മൾ ട്രൈവിയം എന്നും വിളിക്കും. അഞ്ചിൽ കൂടുതൽ റേഡിയൽ ആംസ് കാണുന്ന സ്പീഷീസ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ കേസിനെ നോക്കുന്ന സമയത്ത് ചിലപ്പം ഒന്നിലധികം മാൻഡ്രോപ്പറൈറ്റിനെ നമുക്ക് കാണാം. അപ്പം മാൻഡ്രോപ്പറൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് അഡ്ജസൻറ്റ് റേഡിയൽ ആംസിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ബട്ടൺ ലൈക്ക് ഒരു അല്ലെങ്കിൽ ഒരു സീവ് ലൈക്ക് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് കാണാം. അതിനെ നമ്മൾ മാൻഡ്രോപ്പോറൈറ്റ് അല്ലെങ്കിൽ മാൻഡ്രോപോറിക് പ്ലേറ്റ് എന്ന് വിളിച്ചു. അതിൻ്റെ ഓപ്പണിങ്ങിന് ഹൈഡ്രോപോർ എന്നും ഇതുവഴിയാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിലേക്ക് വെള്ളം കയറുന്നതും. ഓക്കെ, പിന്നെ ആ ബൈവിയും ട്രൈവിയും ഒക്കെ ഒന്ന് ആലോചിക്കുക. അപ്പം അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, സ്ട്രക്ചർ വ്യൂവിനെ പറ്റി പറയാനുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു അബോറൽ സർഫസ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ആംസിലും ഡിസ്കിലൊക്കെ നമുക്ക് മൂവബിൾ ആയിട്ടുള്ള സ്പൈൻസിനെ കാണാം. ഈ സ്പൈൻസിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കുഷൻ പോലത്തെ സ്കിന്നിനെയാണ് കാണുന്നത്. ഈ കുഷൻ നിറച്ചും ജോസിനെ കാണാം. ഈ ജോസിനെ ജോ ലൈക്ക് സ്ട്രക്ചറാണ്, ജോസ് എന്ന് പറയുമ്പോൾ ജോ ലൈക്ക് സ്ട്രക്ചറാണ്. ആ ഒരു ജോ ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെഡുസിലാരിയ. ഈ പെഡുസിലാരിയുടെ ഫങ്ഷൻ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റാർ ഫിഷ് ഇങ്ങനെ മണ്ണിനോട് പതിഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിയാണല്ലോ, അല്ലെങ്കിൽ സീൻ്റെ ബോട്ടത്തിനോട് പതിഞ്ഞ് ജീവിക്കുന്ന ജീവി ആയതുകൊണ്ട് ഇതിൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ പെഡുസിലാരിയെ സഹായിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ അബോറൽ സർഫസിലായിട്ട് നമുക്ക് കുറേ മൈന്യൂട്ട് പോർസ് കാണാം. ആ മൈന്യൂട്ട് പോർസിനെ നമ്മൾ ഡെർമൽ പോർസ് എന്ന് വിളിച്ചു. ആ ഡെർമൽ പോറിന് പുറത്തേക്ക് കുറച്ച് റെസ്പിറേറ്ററി സ്ട്രക്ചർ വരും. ഈ ഒരു ഡെർമൽ പോർ വഴി ഒരു റെസ്പിറേറ്ററി സ്ട്രക്ചർ വരും, അതിനെ നമ്മൾ ഡെർമൽ ബ്രാങ്കിയെ എന്ന് വിളിച്ചു. എന്താ വിളിക്കുന്നത്, ഡെർമൽ ബ്രാങ്കിയ. അപ്പം ഇത്രയൊക്കെയാണ് ഒരു സ്റ്റാർ ഫിഷിൻ്റെ സ്ട്രക്ചർ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ വാട്ടർ വാസ്കുലർ സിസ്റ്റം പറയാണ്ട് സ്ട്രക്ചർ ഇവിടെ തീരുക കേട്ടോ. ഈ ഒരു പോയിൻ്റോടെ സ്ട്രക്ചർ തീർന്നു. അപ്പോൾ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് വീഡിയോ ആയിട്ട് നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ കാണാം. അപ്പോൾ എല്ലാവരും വേൾഡ് മീൻസ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.